ഇത് ഞാനാ പ്രതീക്ഷ. തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? എന്തോന്നും മിണ്ടാത്ത ഞാനിവിടെ എത്തി, നിങ്ങളുടെ പടിവാതിൽ വരെ എത്തി. ഇനി മുഖാമുഖം കാണാതെ കിട്ടേണ്ട മറുപടികൾ കിട്ടാതെ ഞാൻ മടങ്ങിപ്പോകുമെന്ന് കരുതണ്ട. എനിക്ക് ദേഷ്യം വന്നാ എങ്ങനെ ഇരിക്കും നിനക്ക് അറിയാലോ. എനിക്ക് എന്നെ തന്നെ പിടിച്ചാ കിട്ടിയെന്ന് വരില്ല. ഞാൻ അരുതാത്ത എന്തെങ്കിലും ചെയ്തു പോകുന്നതിന് മുൻപ് സ്ഥലം വിടുന്നതായിരിക്കും നിനക്ക് നല്ലത്. ഇല്ല, അങ്ങനെ പോവാനല്ല എന്റെ ഈ വരവ്. നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം, പക്ഷേ വിചാരിച്ച കാര്യത്തിൽ നിന്ന് ഞാൻ പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. തനിക്കൊക്കെ ശമ്പളം തന്ന് എന്തിനാണോ ഇവിടെ പണിക്ക് നിർത്തിയിരിക്കുന്നത്? യൂസ്ലെസ് ബഫൂൺസ്. സാർ, അവളെ അവിടെ നാട്ടി പുറത്താക്കണം ഈ നിമിഷം. ശരി സാർ. ഇനി ഇവിടേക്ക് അവൾക്ക് ഒരിക്കലും വരാൻ തോന്നാത്ത വിധം കഴുത്തിന് പിടിച്ച് പുറത്തു തള്ളണം. ഈസ് ഇറ്റ് ക്ലിയർ? മതി, ഇനി അതേ നാടകമൊന്നും കളിക്കണ്ട. വേഗം സ്ഥലം വിട്ടോ, വേഗം വേഗം. ഞാൻ ആളെ വിളിക്കണോ അതോ മര്യാദക്ക് ഇറങ്ങി പോകുന്ന നല്ലത്? വെറുതെ എന്റെ കൈക്ക് പണിയുണ്ടാക്കരുത്. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒന്ന് ഒഴിഞ്ഞു പോകുന്ന കേസ് കേട്ടല്ല. മര്യാദക്ക് പോയില്ലെങ്കിൽ ഞങ്ങൾക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. നേരത്തെ ഞാൻ പറഞ്ഞത് തെറ്റായി പോയോ? അതൊരു അരുതാത്ത പ്രവൃത്തിയായെന്ന് ആർക്കെങ്കിലും തോന്നിയോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതുകൊണ്ട് ചോദിച്ചതാ. അതിന്റെ കാരണം ഞാനാണെങ്കിൽ ഐ എം വെരി സോറി. അപ്പോഴത്തെ ആ സാഹചര്യം എങ്ങനെയെങ്കിലും ഒന്ന് അഡ്രസ്സ് ചെയ്തില്ലെങ്കിലേ അത് ചിലപ്പോ വലിയ പ്രശ്നങ്ങളിലേക്ക് പോവും. അത് പേടിച്ചിട്ടാ ഞാൻ. ഏയ് സുമിത, നോ, ഇയാളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല. ആ സാഹചര്യം സുമിത വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഡീൽ ചെയ്തത്. പിന്നെന്താ ഇത്ര വലിയ ടെൻഷൻ? ഏയ് നത്തിങ്, ഓഫീസിലെ ചില കാര്യങ്ങൾ. പിന്നെ രണ്ട് മുത്തശ്ശിമാരും തമ്മിലുള്ള വഴക്കിനെ ഇത്ര രമ്യമായി പരിഹരിച്ചതിന് സത്യത്തിൽ ഇയാളോട് ഒരു വലിയ താങ്ക്സ് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. സത്യത്തിൽ ഞാൻ അങ്ങോട്ട് താങ്ക്സ് പറയണ്ടല്ലേ? ഇങ്ങനൊരു ചടങ്ങ് സംഘടിപ്പിക്കാൻ അച്ഛമ്മയെ നിർബന്ധിച്ച് സമ്മതിപ്പിച്ചേന്. ഹേയ്, ഇറ്റ്സ് ഓക്കേ, മൈ പ്ലഷർ. ഡിസൈൻ എങ്ങനെയുണ്ട് സാർ, നന്നാവില്ലേ? ഇതിലൊന്നും അഭിപ്രായം പറയാൻ ഞാനാളല്ല മോഹൻദാസെ. എന്റെ മോള് വരട്ടെ, അവള് തീരുമാനിക്കട്ടെ ഇതൊക്കെ. ദേ അവള് വന്നല്ലോ. നീ എവിടെയായിരുന്നു ഇത്ര നേരം? എത്ര നേരമായി നിന്നെ കാത്തിരിക്കണു. ഞാൻ എന്നും എത്തുന്നത് ഇതേ സമയത്ത് തന്നെയല്ലേ. ഇങ്ങനെ വെയിലും കൊണ്ട് കറങ്ങി നടക്കരുതെന്ന് നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞതാ? കല്യാണം വരാൻ പോണതല്ലേ? ഇപ്പൊ തന്നെ കറുത്ത് കരുവാളിച്ചു. നിന്റെ കാര്യം ഇനി നീ ശ്രദ്ധിച്ചില്ലെങ്കിലേ കല്യാണ ദിവസം നിന്നെ കാണാൻ ഒരു മെനെ ഉണ്ടാവില്ല. എന്നാ പോയി ഈ ഫീഡ്ബാക്ക് വന്നിട്ട്. പ്ലീസ് പ്ലീസ്, എനിക്കിതൊന്നും ഇഷ്ടമല്ല. നമ്മുടെ അടുത്ത് എത്ര തവണ പറഞ്ഞിരിക്കുന്നു. നിന്റെ ഇഷ്ടം നോക്കിയാലേ ഒരു കാര്യവും നടക്കില്ല. നീ ഞാൻ പറയണനുസരിച്ചാ മതി. അച്ഛാ, ഇത് കണ്ടോ, ഈ അമ്മയുടെ ഒന്ന് പറഞ്ഞേ. എന്റെ ഇന്നലെ നീ ഒന്ന് അവളെ വെറുതെ വിട്. മോളെ സുമി, നീ ഇങ്ങോട്ടൊന്ന് വന്നേ. 100 കൂട്ടം കാര്യങ്ങളുണ്ട് ഇവിടെ തീരുമാനിക്കാൻ. നമസ്കാരം. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം.
25 തരം കറികളും 4 പായസവും പുഡിങ്ങും ഐസ്ക്രീമും ഹൽവയും ഇത്രയും ചേർത്തുള്ള സദ്യയാണ് പ്ലാൻ ചെയ്യുന്നത്. ഇതിന് എന്ത് ചെലവ് വരും മോഹൻദാസ്? പെർ ഹെഡ് ഒരു 350 രൂപ വരും. 350 രൂപയോ? അത് കുറച്ച് കൂടിപ്പോയില്ലേട്ടാ. അതിൽ കുറച്ച് ചെയ്താൽ സദ്യ നന്നാവില്ല മോളെ. ഒരു രക്ഷയില്ല, ഈ റേറ്റിനൊന്നും നമുക്ക് പറ്റില്ല. എന്നാ നിങ്ങളൊരു കാര്യം ചെയ്, ഇത് ഇന്ന് കുറച്ച് ഐറ്റംസ് കുറച്ചോ, അങ്ങനെ നമുക്ക് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഏയ്, ആഹാരത്തിന്റെ കാര്യത്തില് നമ്മള് പിശുക്ക് കാണിച്ചാ ശരിയാവില്ല മോളെ. കല്യാണത്തിന് വരുന്നവര് ഭക്ഷണം കഴിച്ചിട്ട് നമ്മളെ കുറ്റം പറയും. അതിപ്പം അല്ലെങ്കിലും പറയും. പെണ്ണിന്റെ വീട്ടുകാർ എത്ര നല്ല ഭക്ഷണം കൊടുത്താലും ചെറുക്കന്റെ വീട്ടുകാര് അവരെ കുറ്റം പറയാതെ പോവില്ല. അതല്ലേ നാട്ടു നടപ്പ്. എന്നാലും മോളെ, നമ്മുടെ അഭിമാനത്തിന്റെ കാര്യമല്ലേ. ഞാനൊരു ഐഡിയ പറയട്ടെ. ഈ പുഡിങ്ങും രണ്ടുതരം പായസവും ഒഴിവാക്കാം, പിന്നെ കറികളുടെ എണ്ണവും കുറയ്ക്കാം. അങ്ങനെ വന്ന ഒരു 200-250 രൂപയ്ക്ക് നിക്കത്തില്ലേട്ടാ. അങ്ങനെ വിഭവങ്ങൾ വെട്ടിക്കുറച്ചാല് സദ്യയുടെ പകിട്ടു പോവില്ലേ മോളെ? അതും ശരിയാ. കറികൾ കൂടിയാലും കുറഞ്ഞാലും ഗിരിധരന് ഒരു കുഴപ്പം ഉണ്ടാവില്ല. പിന്നെ ആളുടെ വീട്ടുകാര്, അവരൊക്കെ പിന്നെ അങ്ങനെ ഒരുപാടൊന്നും കഴിക്കുന്നവരായിരിക്കില്ല. ഇപ്പറഞ്ഞത് ശരിയാ, പണക്കാരൊക്കെ കുറച്ചേ കഴിക്കൂ. ഒന്ന് രണ്ട് ഐറ്റംസ് കുറഞ്ഞാലും അവർക്കതൊന്നും പ്രശ്നമല്ലെന്നേ. അച്ഛൻ അച്ഛൻ വെറുതെ ടെൻഷൻ അടിക്കണ്ട. ഈ കല്യാണത്തിന്റെ കാര്യങ്ങളെല്ലാം അച്ഛന്റെ ഇഷ്ടത്തിന് നടത്തിക്കൊള്ളാൻ ഗിരിധർ സമ്മതിച്ചല്ലേ. അത് തന്നെയാ മോളെ എന്റെ ടെൻഷൻ. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് നടത്തിയിട്ട് പിന്നെ നന്നാവാതെ പോയാലോ? ഭക്ഷണത്തിന് വേണ്ടി മാത്രം ഇത്രയും വലിയ തുക ചെലവാക്കാൻ നമ്മുടെ കയ്യിൽ ഇല്ല അച്ഛാ. വേറെയും 100 കൂട്ടം കാര്യങ്ങൾ കിടക്കല്ലേ. ചേട്ടാ, അപ്പോ ഇത്ര ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് സദ്യ നല്ല സൂപ്പർ ആക്കിക്കോ. അത് മതി, അതിന്റെ ആവശ്യമുള്ളൂ. എന്നാ അങ്ങനെ ആവട്ടെ. ഉള്ള ഐറ്റംസ് ഗംഭീരായിരിക്കണം മോഹൻദാസെ, അക്കാര്യത്തിൽ ഒരു പിശുക്കും കാണിക്കരുത്. അങ്ങനെയാണെങ്കിൽ പാചകത്തിന് കിഴക്കെടുത്ത് രാമനമ്പൂരി വിളിക്കാം. കേട്ടിട്ടില്ലേ, യുവജനോത്സവത്തിനൊക്കെ 28 തരം പായസം ഉണ്ടാക്കുന്ന പാചകക്കാരന് അങ്ങേര് വന്ന കലകും. ഈ നാട്ടിൽ ഇതുവരെ ആരും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത മെനു ആയിരിക്കണം കല്യാണത്തിന് വിളമ്പാൻ പോകുന്നത്. കല്യാണത്തിന് സാധാരണ ട്രഡീഷണൽ സദ്യ ഉണ്ടല്ലോ മാഡം. നോ, അത് മാത്രം പോരാ, വി ഹാവ് ഗസ്റ്റ് ഫ്രം ഓൾ പാർട്സ് ഓഫ് ദ വേൾഡ്. ഓക്കേ മാം, അങ്ങനെയാണെങ്കിൽ നമുക്ക് കോണ്ടിനെന്റൽ ഡിഷസ് കൂടെ ഉൾപ്പെടുത്താം അല്ലേ സർ? യെസ്, പ്ലാൻ ചെയ്യുന്ന മെനു എന്തായാലും അമ്മയെ കാണിച്ചിട്ട് ഫൈനലൈസ് ചെയ്താൽ മതി. ഓക്കേ, ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല, എനിക്കത്രേ ഉള്ളൂ. പിന്നെ വരുന്ന ഗസ്റ്റുകൾക്കെല്ലാം ഫംഗ്ഷൻ കഴിഞ്ഞു പോകുമ്പോൾ കൊടുത്തയക്കാൻ എക്സ്പെൻസീവ് ആൻഡ് എലഗന്റ് ആയ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഏർപ്പാടാക്കണം. അത് വേണം. അത് നല്ല ഐഡിയ, ഗിഫ്റ്റ് ഹാമ്പർ സെറ്റ് ചെയ്യാം മാഡം. ഓക്കേ, ഓഡിറ്റോറിയത്തിന് 60,000 രൂപയോ? ചേട്ടാ വിലക്ക് വാങ്ങാനല്ല ചോദിച്ചത്. നേരാ, അത് ഒരുപാട് കൂടിപ്പോയി മോഹൻദാസേ. അതുമല്ല, അന്ന് വന്നപ്പോ പറഞ്ഞത് നിലവിലുള്ള റേറ്റിനേക്കാൾ കുറച്ചു തരാന്നാണല്ലോ. അന്നങ്ങനെ പറഞ്ഞു എന്നുള്ള സത്യമാണ്, പക്ഷെ ഇപ്പൊ കല്യാണ സീസണല്ലേ സാറേ. ഒരു 40,000 രൂപയാണെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ചെറിയ ഓഡിറ്റോറിയം നോക്കിക്കോളാം. അയ്യോ അങ്ങനെ പറയല്ലേ, ഒരു കാര്യം ഞാൻ ചെയ്തുതരാം, ഈ റേറ്റിന് തന്നെ ഓഡിറ്റോറിയത്തിൽ ഞാൻ 2 AC കൂടി വെച്ചുതരാം. അങ്ങനെ ആകുമ്പോ നോൺ ACയുടെ ചാർജിൽ നിങ്ങൾക്ക് AC ഹോള് കിട്ടും. അത് പിന്നെ അത് മതി മോളെ. നിനക്ക് ഓർമ്മയില്ലേ അന്ന് ഗിരി ഫോൺ ചെയ്തത്? ഗിരിക്ക് AC ഹോൾ തന്നെ വേണമെന്ന്. ഒക്കെ നിങ്ങളുടെ സൗകര്യത്തിന് മതിയെന്ന് പറഞ്ഞെങ്കിലും അതിൽ ചെറിയൊരു മാറ്റമുണ്ട്. ചടങ്ങ് ഏതെങ്കിലും ഒരു AC ഹാളിൽ വെച്ച് നടത്തിയാ നന്നായിരുന്നു. അതായത് AC ഉള്ള ഹാള് തന്നെ ബുക്ക് ചെയ്യണോന്ന് അച്ഛനോടൊന്ന് പ്രത്യേകം പറയണം. എനിക്ക് എയർ കണ്ടീഷൻ മസ്റ്റാ. AC ഇല്ലാത്ത ഹാളാണെങ്കിൽ ഞാൻ ആകെ വേർത്ത് വെള്ളം പോലെ ആയിപ്പോകും. അപ്പൊ ഓഡിറ്റോറിയത്തിന്റെ കാര്യം അങ്ങനെ ഫിക്സ് ചെയ്തോ. ഓക്കെ, AC കാര്യം 2-4 ആക്കിയാ നന്നായിരുന്നു. അവരൊക്കെ വലിയ ആൾക്കാരാണേ, AC ഇല്ലാതെ കല്യാണം കൂടാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് എന്റെ മരുമാന്. എന്തായാലും കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായി, എന്നാ പിന്നെ ഞാനങ്ങോട്ട്. അപ്പൊ ഇനി എല്ലാ കാര്യങ്ങളും മോഹൻദാസിന്റെ കയ്യിലാ. ഒരു പരാതിക്ക് ഇടവരുത്താതെ എല്ലാം ഭംഗിയായിട്ട് ചെയ്തേക്കണം. ആ ഒരു കാര്യത്തിൽ പേടിക്കണ്ട, കല്യാണം നമ്മൾ പൊടി പൊടിക്കും. ശരി.
എന്നാ ഞാൻ ആ വെഡിങ് കാർഡിന്റെ കാര്യം നോക്കട്ടെ മോളെ. എന്റെ പൊന്നു മോളല്ലേ, ഇതൊന്നും വകത്തിട്ടോ, നിനക്ക് എന്ത് നഷ്ടം വരാന്. നീ വെറുതെ കണ്ണടച്ചിരുന്ന് തന്നാ മതി, ഞാൻ തേച്ചേരാ നിന്റെ മുഖത്ത്. അമ്മേ, ഞാൻ ഇന്ന് ഒരുപാട് ക്ഷീണിച്ചു വന്നിരിക്കുവാ, വേറൊരു ദിവസം തേച്ചോളാം. പിന്നെ എപ്പോ? വൈകുന്നേരം നിനക്ക് നന്ദുന്റെ കൂടെ പുറത്തു പോവാനുള്ളതല്ലേ? പുറത്തോ? എന്തിന്? ജെ.പി. മോളിലേക്ക് കല്യാണത്തിന് ഡ്രസ് എടുക്കണ്ടേ? അമ്മേ, അവിടെയൊക്കെ ഭയങ്കര വിലയായിരിക്കും. വിലന്റെ കാര്യത്തിൽ നീ പേടിക്കണ്ട, നിന്റെ കല്യാണത്തിന് വേണ്ടി ഞാനൊരു ബഡ്ജറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിലേ നീ പിശുക്കൊന്നും എനിക്കറിയാം. അയ്യോ, വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ മറന്നുപോയി. അതെ, കല്യാണത്തിന് കിരീട വീട്ടിന്നെ ബന്ധുക്കാരൊക്കെ വരുമ്പോ അവരുടെ മുന്നിൽ വെച്ചിട്ട് നീ എന്നെ അമ്മയെന്ന് വിളിക്കരുത്. ശരി, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷനും. അമ്മയുടെ കയ്യിലിരിക്കുന്ന ഈ സാധനം എന്റെ മുഖത്ത് തേക്കാൻ പറ്റില്ല. അയ്യോ, സുമിതയുടെ ഉഡ്ബി എന്ത് പറയുന്നു? നീ എപ്പോ വന്നു? ആ, വന്നിട്ട് കുറച്ചായി. നീയേ പ്രിയതമ്മയുടെ ഓർമ്മകളിൽ മുഴുകിയിരിക്കലായിരുന്നോ? ഒന്ന് പോടാ അവിടുന്ന്. നീ വിചാരിക്കുന്ന പോലെ ഒന്നും എനിക്കും സുമിതയ്ക്കും ഇടയിൽ ഒന്നുമില്ല. ഇതൊക്കെ ഞാൻ എത്ര പ്രാവശ്യം നിന്നോട് പറയണം. നിനക്കേ ആക്ച്വലി ഒരു റിഫ്രഷിംഗ് ബ്രേക്കിന്റെ ആവശ്യമുണ്ട്. അതില്ലാത്തതുകൊണ്ടാ ഇത്തരം സ്വാഭാവികമായ സോഫ്റ്റ് ഇമോഷൻസ് ഒന്നും നിന്റെ തലയിൽ ഉദിക്കാത്തത്. ആ മതി, ടാബൊക്കെ അടച്ചു വെച്ച് എഴുന്നേറ്റ് നമുക്കൊരു സ്ഥലം വരെ പോവാണ്ട്. എവിടെ? ഡാ വെഡിങ് ഷോപ്പിങ്ങിന്. ഞാനില്ല, ഓഫീസിലെ 100 കൂട്ടം ജോലി തിരക്കുണ്ട്. ഓ, എനിക്കറിയാതൊന്നുമല്ലോ. ഡാ നീ എന്തായാലും ഉച്ചവരെ ഓഫീസിലുണ്ടാവില്ലെന്ന് മുസാഫിറിനെ വിളിച്ച് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹി വിൽ ഹാൻഡ് ഇറ്റ്. വാ വാ വാ, ഇരുന്ന് നേരം കളയല്ലേ. എടാ സ്നേഹ ഓൾറെഡി ടെക്സ്റ്റൈൽസിൽ വെയിറ്റ് ചെയ്ത് എനിക്ക് വേണ്ടിട്ട്. നീ എന്നിട്ട് നിങ്ങൾ രണ്ടാളും കൂടി എവിടെ പോയിട്ട് വരാ? വാ, ഞാനെല്ലാം പറയാം, നീ ആദ്യം ഒന്ന് ഇരിക്കും. ഇന്നത്തെ സ്പെഷ്യൽ ലഞ്ചിന്റെ പെർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയതാ ഞാൻ. അപ്പോഴാ വഴി നിവളെ കിട്ടിയത്. ഇന്നെന്താ ലഞ്ചിന് ഗസ്റ്റ് ആരെങ്കിലും ഉണ്ടോ? വേറെ ആരുമില്ല, ചേച്ചിന്റെ ഗസ്റ്റ്. ഞാനോ? നീയും നമ്മുടെ പഴയ ഫ്രണ്ട്സ് എല്ലാരും കൂടെ ഇന്ന് ഉച്ചക്ക് എന്റെ ഫ്ലാറ്റിൽ ഒത്തുചേരുന്നു. നിനക്കുള്ള ഒരു പ്രീ മാരേജ് ട്രീറ്റ്. അയ്യോ, അതൊന്നും നടക്കുന്ന തോന്നണില്ല ഐശ്വര്യ. ഇന്ന് ഉച്ച കഴിഞ്ഞ് ഇവളും നന്ദും കൂടി വെഡിങ് ഷോപ്പിംഗ് ഇറങ്ങാൻ പോവാ. ഓ, എന്നിട്ട് എന്നെ വിളിക്കാൻ തോന്നിയില്ലല്ലോ. അയ്യോ, നീ ഫ്രീ ആണെന്ന് അറിയാത്തോണ്ടല്ലേ. ഫ്രീ ആണെങ്കിൽ നീ ഇവിടെ പോരെ. ഇവളാവുമ്പോ സെലക്ഷനും നന്നാവും അമ്മേ. വേണ്ട വേണ്ട, വെറുതെ എന്തിനാ അവളെ ബുദ്ധിമുട്ടിക്കണേ സ്വാമി. അതിന്റെ ഒന്നും ആവശ്യമില്ല. നന്ദുണ്ടല്ലോ, അവളുടെ ഡ്രസ്സിംഗ് സെൻസ് ആർക്കും ഉണ്ടാവില്ല. ഒന്നില്ലെങ്കിലും ഒരു സൂപ്പർ മോഡൽ അല്ലേ അവള്. കല്യാണ ഡ്രസ്സൊക്കെ അവള് സെലക്ട് ചെയ്താ മതി. അങ്ങനെയാണെ, പിന്നെ നിങ്ങൾ പോയിട്ട് വാ. അല്ലമ്മേ, എന്തായാലും ഐഷു വന്ന സ്ഥിതിക്ക് ഇവളും കൂടെ പോരട്ടെ ഷോപ്പിങ്ങിന്. ഒന്നുമില്ലെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ നമ്മളെക്കാട്ടിലും എക്സ്പീരിയൻസ് ഇല്ലേ ഇവക്ക്. അതൊക്കെ പോട്ടെ, ഈ ലഞ്ചിന്റെയും ട്രീറ്റിന്റെ ഒക്കെ ആവശ്യം എന്തായിരുന്നു? ആവശ്യമുണ്ടല്ലോ. എന്തൊക്കെ പറഞ്ഞാലും ഓൾറെഡി കല്യാണം കഴിഞ്ഞ നിന്റെ സുഹൃത്തുക്കളിൽ നിന്നും ചില നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ സ്വീകരിക്കുന്നത് നല്ല ഏർപ്പാടല്ലേടി.
അപ്പൊ ആദ്യം നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നു, പിന്നെ പ്രീ മാരേജ് സ്ട്രീറ്റ്. ഓക്കെ, അത്രേ ഉള്ളൂ. വേഗം പോയി ഡ്രസ് ഒക്കെ ചേഞ്ച് ചെയ്ത് റെഡി ആയിട്ട് വാ. ബാക്കി വിഷയങ്ങളെല്ലാം നമുക്ക് പോകുന്ന വഴി സംസാരിക്കാം. ഞാൻ റെഡി ആയിട്ടിരിക്കല്ലേ. ഈ ഡ്രസ്സിലോ? ഈ ഡ്രസ്സിന് എന്താ കുഴപ്പം? ഞാനിപ്പോഴേ കല്യാണം കഴിക്കാനൊന്നും അല്ലല്ലോ പോകുന്നത്. കല്യാണത്തിന് ഡ്രസ് എടുക്കാനല്ലേ. അതിൽ ഇതൊക്കെ ധാരാളം. ശരി, എന്നാ ഇത് കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇതിന്റെ കൂടെ ഒരു പൈജാമയും കൂടി എടുക്കോ. ഒരു മിനിറ്റ്. എവിടെയായിരുന്നു ഇതുവരെ? ഓക്കേ ഓക്കേ, മുടിഞ്ഞ ട്രാഫിക് ബ്ലോക്ക് അല്ലേ, അവിടുന്ന് തുഴഞ്ഞ് ഇവിടം വരെ എത്തണ്ട. സോറി, സ്നേഹ വന്നിട്ട് ഒരുപാട് നേരമായോ? അതൊന്നും സാരില്ല, നിങ്ങൾ വരാൻ വൈകിയപ്പോ ഞാൻ കുറെ സെലക്ഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. യെസ്, ആ എനിക്കിരിക്കുള്ള സർപ്രൈസ്. ഒരു മിനിറ്റ്. ഗിരിക്ക് കല്യാണത്തിനുള്ള ഷർവാണി. ഞാനേ അക്കുനോട് പറഞ്ഞിട്ട് ഗിരിയുടെ കുർത്തയുടെ അളവ് സംഘടിപ്പിച്ചു, അങ്ങനെ തയ്പ്പിച്ചതാ. എങ്ങനെയുണ്ട്, കൊള്ളാവോ? എടാ, ഇതൊക്കെ നീ എന്താ എന്നോട് പറയാതിരുന്നത്? ഓക്കേ, അതൊക്കെ പോട്ടെ, ഇതെങ്ങനെ പറ. ഇതിന്റെ ഡിസൈൻ നോക്കിയേ, നല്ല ഭംഗിയായിട്ടില്ലേ? എന്തൊരു വൃത്തികെട്ട കളറാ ഇത്, ഇതൊക്കെ എങ്ങനെ ഇടും? അത് കൊള്ളാം. കല്യാണ ചെക്കന് ഇടുന്ന ഡ്രസ് കാണാൻ ഇച്ചിരി കളറൊക്കെ വേണ്ടേ? എന്നാൽ ഇതൊരുമാതിരി പെണ്ണുങ്ങൾ ഇടുന്ന കളറാ. ഈ കളറൊന്നും ഞാൻ എന്തായാലും ഇടില്ല, പ്ലീസ്. അയ്യോ, കളറിന്റെ കാര്യത്തിൽ ഗിരിക്ക് യാതൊരു ടെൻഷനും വേണ്ട, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. തൽക്കാലം ഗിരി ഇതൊന്ന് ഇട്ട് നോക്ക്. നീ ഒന്ന് ഇട്ട് നോക്കടാ, അളവ് ശരിയാണെന്ന് നോക്കാൻ വേണ്ടിട്ടല്ലേ. അവിടെ ട്രയൽ റൂം നീ ചെന്നിട്ട് ചെല്ലടാ. ഇതെന്താ ഇങ്ങനെ? സാധാരണ കല്യാണം എന്നൊക്കെ പറയുമ്പോ ആളുകൾക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടാവും, ഇതൊരുമാതിരി പഴങ്കഞ്ഞി ലൈനായി പോയി. അവനൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള പാടുണ്ടല്ലോ, എനിക്ക് അറിയൂ. അതെന്തെങ്കിലും ആവട്ടെ, അവനത് ഇട്ടിട്ട് വരുമ്പോഴേക്കും നിനക്കുള്ള കുറച്ച് സെലക്ഷൻസ് നോക്കാം. നല്ല അടിപൊളി രണ്ടു മൂന്നെണ്ണം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വാ, ഇത് നോക്കിക്കേ, എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? പറ്റൂ, പിള്ളേരുടെ ടൈപ്പ് അല്ലേ. അതിനെന്താ കുഴപ്പം, അക്കു ഇപ്പോഴും ചെറുപ്പം തന്നെയാ അല്ലേ. അതെ, ഈ ഡ്രസ്സില് അക്കു കല്യാണത്തിന്റെ അന്ന് ഷൈൻ ചെയ്യും, നോക്കിക്കോ. ആണോ? ഞാൻ വേറെ കുറച്ചെണ്ണം കൂടെ സെലക്ട് ചെയ്തിട്ടുണ്ട്, എങ്ങനെയുണ്ട്? ഇത് കൊള്ളാം, ദിസ് ഈസ് ബെറ്റർ. കുറെ കളക്ഷൻസ് ഇവിടെ ഉണ്ടല്ലോ. ഇതെനിക്ക് പാകമാവുന്നില്ല, ഫുൾ ടൈറ്റാ. ടൈറ്റോ? അതൊരിക്കലും സംഭവിക്കാൻ വഴിയില്ലല്ലോ, നമ്മൾ അളവ് കൊടുത്ത് തയ്പ്പിച്ചതല്ലേ അക്കു. എന്നിട്ടാണോ? എക്സ്ക്യൂസ് മീ ചേട്ടാ, ഒന്നിങ്ങോട്ട് വരോ ചേട്ടാ. അതെ, ഒരു രണ്ടു ദിവസം മുമ്പ് ഞങ്ങൾ തയ്ക്കാൻ തന്ന ഷർവാണിയാണിത്. ഇതിപ്പോ ഇദ്ദേഹത്തിന് പാകാവുന്നില്ല. അതെന്താ അങ്ങനെ? നിങ്ങൾ ശരിക്കും അളവ് നോക്കിയിട്ട് തന്നെയല്ലേ തയ്ച്ചത്? നിങ്ങൾ എനിക്ക് തന്നിരുന്ന കുർത്തിയുടെ അതേ അളവ് തന്നെയാണ് ഇതും തയ്ച്ചിരിക്കുന്നത് മാഡം. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. നിങ്ങൾ ഏത് കുർത്തിയാണ് എടുത്തു കൊടുത്തത്? നിന്റെ എൻഗേജ്മെന്റ് കുർത്ത. എന്തേ, പിന്നെ എങ്ങനെയാണ് ഈ പ്രോബ്ലം വന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ചിലപ്പോ ആളുടെ തടി കൂടി കാണും. എന്ത് മണ്ടത്തരോട് താനി പറയുന്നേ, പത്ത് ദിവസം കൊണ്ട് ഒരാളുടെ തടി എങ്ങനെ ഇത്രയും കൂടുക? നിങ്ങൾ മര്യാദക്ക് തയ്ക്കാതെ എന്റെ തടിയെ കുറ്റം പറയുന്നു. ദേ ആകാശേ, ഞാൻ പോവാ. എന്താ വേണ്ടെന്ന് വെച്ചാ നിങ്ങൾ ചെയ്തോ. നിങ്ങൾ വിഷമിക്കണ്ട, കുഴപ്പം നിങ്ങളുടെ അല്ല. ഒരാഴ്ച കൊണ്ട് അവന്റെ തടി കൂടിയതാ. ചേട്ടന് ഇത് ഒന്നും കൂടെ തയ്ച്ചു തരേണ്ടി വരും. പിന്നെ ഈ കളറും അവന് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഒരു ഗോൾഡൻ കളർ സെലക്ട് ചെയ്തു. അതെ, പിന്നെ ഇപ്പോഴത്തെ അളവിന്ന് 2 ഇഞ്ച് കൂട്ടി തയ്ച്ചോട്ടാ, അവന്റെ തടി ഇനിയും കൂടാനാ സാധ്യത. നമ്മളിനി എന്ത് ചെയ്യും സ്നേഹ? പ്രോബ്ലം സോൾവ് ആയല്ലോ, പിന്നെന്താ? അതല്ല, അവന്റെ തടി ഓരോ ദിവസവും കൂടി കൂടി വരികയാണല്ലോ എന്ന് ഓർത്തപ്പോ, ഇങ്ങനെ പോയാ കല്യാണ ദിവസം ആവോ എങ്ങനെയായിരിക്കും? സുമിതയാണെങ്കിൽ ദിവസം ചെല്ലും തോറും മെലിഞ്ഞു മെലിഞ്ഞു വരിക. മിക്കവാറും ഒരു അടുത്ത് നിൽക്കുന്ന കല്യാണ ഫോട്ടോ കണ്ടാലുണ്ടല്ലോ, പത്ത് എഴുതിയ പോലെ. കല്യാണത്തിന് മുമ്പ് ഗിരിയുടെ തടി കുറച്ചേ പറ്റുള്ളൂ. കല്യാണത്തിന് കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ, അവൻ എങ്ങനെ തടി കുറയ്ക്കും?
ഒറ്റ വഴിയേ ഉള്ളൂ, ഡയറ്റിംഗ്. അത് നല്ല ഐഡിയ.